പ്ലസിലേക്ക് സ്വാഗതം. ചൈനയുടെ പ്രകോപനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും അതിശക്തമായ ഒരു തിരിച്ചടി നൽകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതിർത്തിയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ത്യ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇപ്പോൾ നടത്തുന്നതും ചൈനയ്ക്ക് ആ തിരിച്ചടി നൽകാൻ വേണ്ടി തന്നെയാണ്. ഇന്ത്യ ഇപ്പോൾ അതിന് പ്രാപ്തമായി കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ത്യ പഴയ ഇന്ത്യയല്ല എന്നത് ചൈനയ്ക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതിരുന്ന ചൈന ഇന്ത്യക്കെതിരെ അതിർത്തിയിൽ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ചു തുടങ്ങുന്നത് തന്നെ ഇന്ത്യ അതിർത്തിയിൽ നടക്കുന്ന അടിസ്ഥാന വികസനങ്ങൾ കണ്ടിട്ടാണ് എന്നുള്ളതൊരു വസ്തുതയാണ്. ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഇന്ത്യയെ വലിയ രീതിയിൽ ചൈന ഭയപ്പെടുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് അതിർത്തിയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അശാന്തിക്ക് കാരണം. പഴയ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ എന്ന് അവർക്ക് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ട്. പഴയ ഇന്ത്യയെക്കുറിച്ച് അവർക്ക് ഒരു ആശങ്കയും ഇല്ലായിരുന്നു. അവർ അത്രയും നാൾ അനങ്ങാതിരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷേ പുതിയ ഇന്ത്യ ഉയർന്നു വരുമ്പോൾ ചൈന അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുന്നുണ്ട്. അതിന് തെളിവാണ് അതിർത്തിയിലെ പ്രകോപനങ്ങളെല്ലാം. ഇപ്പോഴത്തെ അതിർത്തിയിലെ ഇന്ത്യയുടെ അടിസ്ഥാന വികസന പദ്ധതികൾ അവസാന ഘട്ടത്തിലാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഏത് യുദ്ധമുഖത്തും വമ്പൻ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളും അടക്കം വളരെ വേഗത്തിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള റോഡുകൾ ഇന്ത്യ സജ്ജമാക്കി കഴിഞ്ഞു. നമ്മുടെ അതിർത്തിക്ക് നാം എത്രമാത്രം പ്രാധാന്യമാണ് നൽകുന്നത് എന്നുള്ളത് ഈ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ തന്നെ വെളിവാകും. പാക് ചൈന അതിർത്തികളിലായി 24 പാലങ്ങളാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. ഇതിൽ 8 ജമ്മുകാശ്മീരിലും ബാക്കിയുള്ളവ ചൈനയെ പ്രതിരോധിക്കാനായി ലഡാക്കിലും അരുണാചലിലുമൊക്കെയായി ഇന്ത്യ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 3 യമണ്ടൻ റോഡുകളും ഇന്ത്യ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു. ഈ നിർമ്മാണ വേഗത തന്നെയാണ് ചൈനയും പാകിസ്ഥാനെയും ഒക്കെ ഭയപ്പെടുത്തുന്ന കാര്യം. ഇന്ത്യയെ ഇങ്ങനെ വിട്ടാൽ ഇന്ത്യ തങ്ങളെ തറപറ്റിക്കുമെന്നുള്ള ഭീതി ചൈനയ്ക്ക് ഉണ്ടാകുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഇന്ത്യയുടെ അടിസ്ഥാന വികസനത്തിന് വേഗത കൂടുമ്പോൾ ചൈനയുടെ പ്രകോപനത്തിന്റെ ആക്കവും കൂടും എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തായാലും ഇനി ചൈന ഇന്ത്യക്കെതിരെ അധികം പ്രകോപനം നടത്താനുള്ള സാധ്യത കുറവാണ്. അതിന് കാരണം ഇപ്പോൾ പൂർത്തിയായി വരുന്ന ഇന്ത്യയുടെ അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. അതിർത്തിയിലെ ഇന്ത്യയുടെ തുരങ്കങ്ങൾ ചൈനയെ സംബന്ധിച്ചൊരു പിടികിട്ടാത്ത വസ്തുതയാണ്. എവിടെ നിന്ന് എങ്ങനെ ആക്രമണം ഉണ്ടാകുമെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നിർമ്മിതികളാണ് അതിർത്തിയിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ചൈനയ്ക്ക് താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണെന്ന് വേണം മനസ്സിലാക്കാൻ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെയും ഇന്നൽ പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി. ഇന്ത്യയുടെ പുരോഗതിയുടെ വേഗം വിളിച്ചോതുന്ന പ്രവർത്തനമാണിത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. യുദ്ധനീക്കങ്ങളോടൊപ്പം തന്നെ ഗതാഗതം സുഗമമാക്കാൻ കൂടിയാണ് റോഡുകളുടെ അതിവേഗതയിലുള്ള നിർമ്മാണമെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്താ പ്ലസ്.